പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ലവോദിക്യാ സഭയ്ക്കുള്ള ദൂതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാണുന്നത്. പത്തൊമ്പതാം വാക്യം മൂന്നിന്റെ പത്തൊമ്പത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. നീ ജാഗ്രതയുള്ളവനായിരിക്കുക. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു.
ശാസനങ്ങളും ശിക്ഷണങ്ങളും അത് പ്രത്യേകിച്ച് എടുത്തു പഠിക്കേണ്ട ഒരു വിഷയമാണ്. ശാസനങ്ങളും ശിക്ഷണങ്ങളും ദൈവം ശാസിക്കുന്നു, ദൈവം ശിക്ഷണം തരുന്നു. ദൈവം നമുക്ക് രോഗം വരും ദൈവം ശിക്ഷിക്കുന്നതല്ല, നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാകും ദൈവം ശിക്ഷിക്കുന്നതല്ല, ഏതെങ്കിലും നമുക്കൊരു നഷ്ടം വരുന്നതും ദൈവം ശിക്ഷിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയും ദൈവം തമ്മിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം തമ്മിൽ നിന്ന് മാറിപ്പോകുന്നു, നമ്മിൽ ആ ദൈവസ്നേഹം ഇല്ലാതെ പോകുന്നു, നമ്മുടെ ഉള്ളം വരണ്ടു പോകുന്നു, നനവില്ലാതായി തീരുന്നു, ഉള്ളം വരണ്ടു പോകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായ ശിക്ഷയാണ്, ഭയങ്കരമായ ശിക്ഷയാണ്. ദൈവസ്നേഹം തമ്മിൽ മാറിപ്പോകും, ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോകുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശാസന ശിക്ഷണം, നമുക്ക് ചില വാക്യങ്ങൾ എടുക്കണം. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ കാണാം. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ശാസിക്കുന്നതിനെക്കുറിച്ച് ശിക്ഷിക്കുന്നതിനെക്കുറിച്ചെല്ലാം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 12-ാം അധ്യായം മുതലാണ്. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മകനെ നീ ശാസനയെ നീ വെറുക്കരുത്, ശിക്ഷണത്തെ നീ വെറുക്കരുത്. ദൈവത്തിൻ്റെ ശിക്ഷണം, ദൈവത്തിൻ്റെ ശാസന അത് നോക്കിയതെങ്കിലും രോഗം വരുത്തുന്നതല്ല. ദൈവം ആർക്കും ഒരിക്കലും ദോഷം ചെയ്യുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവന് അപകടങ്ങൾ വരുന്നത്? ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ദൈവം കാണുന്നില്ലേ? കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവം ശിക്ഷിച്ചതല്ല. എന്നാൽ സംഭവിച്ചെന്താണെന്ന് അറിയാമോ? പിശാചിനെ നമ്മിൽ ഇടം ഉണ്ടാകുമ്പോൾ, നമ്മിൽ ശത്രുവായ പിശാചിന് ഇടം കൊടുക്കുമ്പോൾ, നമ്മെ എങ്ങനെ വീഴിക്കണം നോക്കുന്ന പിശാച് അവന് ഇടം കിട്ടുമ്പോൾ ചാടി വന്ന് വീഴിക്കുന്നു, അവൻ നമ്മെ തള്ളി വീഴിക്കുന്നു. നമുക്ക് വരുന്നതായ അപകടങ്ങൾ, നമുക്ക് വരുന്നതായ അനർത്ഥങ്ങൾ, നമുക്ക് വരുന്നതായ കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മിൽ പിശാചിന് അവകാശം ഉണ്ടാകുമ്പോൾ പിശാച് ചെയ്യുന്ന ദോഷങ്ങളാണ്, സാത്താൻ ചെയ്യുന്ന ദോഷങ്ങളാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അക്കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ എടുക്കുന്നില്ല. സാത്താൻ തമ്മിൽ അവകാശമുള്ളതൊന്നും വരരുത്, പിശാചിന് അവകാശമുള്ളതൊന്നും വരരുത്. അപവാദി കുറ്റം ചുമത്താൻ ഇടവരരുത്. ദൈവമക്കളെ കുറ്റം ചുമത്തുവാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഭീകരനായ പിശാച് നോക്കി നിൽക്കുകയാണ്. ഏത് വാക്കിലാണ് അവനെ പിടിക്കേണ്ടത്? ഏത് കാര്യത്തിലാണ് അവനെ പിടിക്കേണ്ടത്? ഇവൻ്റെ മനോഭാവത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? അത് നോക്കി നോക്കി നിൽക്കുകയാണ്. പിശാച് വളരെ വളരെ കൗശലക്കാരനാണ്, ഭയങ്കര സൂത്രശാലിയാണ്. ഓരോരുത്തരെയും എങ്ങനെ വീഴിക്കാമെന്ന് അവനറിയാം, ഓരോരുത്തരെയും എങ്ങനെ പാവത്തിൽ കൊണ്ടുപോയി കെട്ടിയിടാമെന്ന് പിശാചിനറിയാം. അതിന് തക്കതുപോലെ അവൻ പ്രവർത്തിക്കുന്നു. നമ്മിൽ പിശാചിന് ഇടം കിട്ടരുത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഇടം കിട്ടരുത്. പിശാചിന് ഇടം കിട്ടിയാൽ സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം മാറിപ്പോകും. ദൈവസ്നേഹം മാറിപ്പോകുമ്പോൾ അപ്പോൾ പിശാചിന് നമ്മെ അവൻ ഇഷ്ടം പോലെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് 1980-ലാണെന്ന് തോന്നുന്നു, അന്ന് ഞാൻ കോളേജിൽ അന്ന് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. പക്ഷേ എനിക്ക് അന്ന് കോളേജിൽ പോയി ഒപ്പിടണമായിരുന്നു. ഏതായാലും അന്ന് ഞാൻ കോളേജിൽ ഇവിടെ നിന്ന് പോയി, ഞാൻ പോയി ഒപ്പിട്ടിട്ട് പോന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒപ്പിടാൻ പോകണം. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, തിരിച്ചു വന്നതിന് ശേഷം കോളേജിൽ നിന്ന് വന്നിട്ട് ശേഷം പിന്നെ വരുന്ന വേറെ പ്രത്യേക ജോലികളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 3-ഫേസ് കണക്ഷന് ഇലക്ട്രിസിറ്റി 3-ഫേസ് കണക്ഷൻ അപ്ലൈ ചെയ്തിരുന്നു. 3-ഫേസ് കണക്ഷൻ അപ്ലൈ ചെയ്തു, അതിൻ്റെ ഓവർസീറെ കണ്ടു, എഞ്ചിനീയറെ കണ്ടു, അതൊക്കെ ചെയ്തു തരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. എന്നിട്ട് ഒരു അത് 2-3 വർഷം മുമ്പുള്ളതാണ് അപ്ലിക്കേഷൻ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് ചോദിക്കും, എന്തായി എന്ന് ചോദിക്കും. ഇല്ല പിന്നെ ചെയ്തോളാം എന്നൊക്കെ പറയും. സ്നേഹമായിട്ട് തന്നെയാണ് പറയുന്നത്, കാരണം ഓവർസിയർക്ക് എന്നോട് ഒത്തിരി പരിചയമുള്ള ആളുമായിരുന്നു. അന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചു പോയി, കാരണം ഓവർസിയർ പറഞ്ഞു, സാറേ അത് തൊട്ട് നോക്കിയിട്ടില്ല, അത് ഞാൻ നോക്കിയോളാം. എനിക്ക് നല്ല ദേഷ്യം വന്നു, ഭയങ്കരമായി ദേഷ്യം വന്നു. പക്ഷേ ഞാൻ മിണ്ടിയില്ല, ഞാൻ ഒന്നും മിണ്ടാതെ ഉള്ളിൽ പുകഞ്ഞ് ഞങ്ങൾ വന്നു. എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ പ്രാർത്ഥന ഉയരത്തിലേക്ക് പൊങ്ങുന്നില്ല, ദൈവസാന്നിധ്യം കിട്ടുന്നില്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുന്നില്ല. ഇപ്പോൾ ഞാൻ ചിന്തിച്ച ഇക്കാര്യം മനസ്സിലായി. ഇപ്പോൾ എനിക്ക് ഉള്ളിൽ പുകഞ്ഞതാണ് കാരണം, എൻ്റെ ഹൃദയത്തിൽ ഇഷ്ടക്കുറവ് വന്നതാണ് കാരണം, എൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യനോട് നീരസം തോന്നിയതാണ് കാരണം.
ഈ കാര്യം മനസ്സിലായി. പക്ഷേ ഈ കാര്യം മനസ്സിലായാലും ഈ ബന്ധം കിട്ടണ്ടേ? ബന്ധം കിട്ടുന്നില്ല. പുറത്തെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അട്ടേ കോളേജിൽ പോയി ഒപ്പിട്ടിട്ട് വന്നിട്ട് പിന്നെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സ്കൂട്ടറുമായിട്ട് കോളേജിലേക്ക് പോയി. ആ പോകുന്ന പോക്കിൽ ഇവിടെ ഈ കടയിരിപ്പിലെ ഒരു ഒത്തിരി വെള്ളമുള്ളൊരു ഭാഗത്ത് ചെന്നപ്പോൾ ഒരു ലോറി എതിരെ വന്നു. ലോറി മുട്ടി, ഞാൻ ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണു, എൻ്റെ സ്കൂട്ടർ ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണു, വയറിൽ ചെറിയ പരിക്കുകളുടെ ഷർട്ട് കയറി, പിന്നെ മുട്ടിലിൻ്റെ താഴെ അസ്ഥിക്ക് അല്പം പൊട്ടുണ്ടായി, കാര്യങ്ങൾ ഗൗരവമായി. ആ ലോറിയിൽ തന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. ഹോസ്പിറ്റലിൽ ചെന്നു, അതെല്ലാം കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഒരു ഒന്നര മാസം പ്ലാസ്റ്റിട്ടൊക്കെ കിടന്നു. പക്ഷേ ഞാനതിൽ നിന്നൊരു പാഠം പഠിച്ചു. ശത്രുവിന് അവകാശമുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഭയാനകമായ കോപം, കോപം ഉള്ളങ്ങ് പുകയുന്നതായ ദേഷ്യം, ആ മനുഷ്യനുള്ളതായ നീരസം, അത് വന്നതോടുകൂടി എൻ്റെ ആത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ ഈ അപകടം പറ്റിയ ശേഷം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായൊരു മനോഭാവം ഞാൻ പുലർത്തരുതായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഈ പ്രാവശ്യത്തേക്ക് എനിക്ക് മാപ്പ് തരണം, എൻ്റെ പാപം നീ കഴുകിക്കളയണം, എൻ്റെ പ്രാർത്ഥന തിരിച്ചിൽ വരുവാൻ കൊണ്ട് എന്നെ നീ യോഗ്യനാക്കി തീർക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിന് അധികം മുഖത്തുപെടട്ടെ. ഞാൻ അതിൽ നിന്ന് കിട്ടിയ പാഠം ഇതാണ്, പിശാചിന് അവകാശമുള്ളപ്പോൾ അവൻ എവിടെയെങ്കിലും ചെന്ന് തെറ്റി വീഴിക്കും, എവിടെയെങ്കിലും. അപ്പോൾ ഒരിക്കലും പിശാചിന് അവകാശം കൊടുക്കരുത്, ഒരിക്കലും ശത്രുവിന് അവകാശം കൊടുക്കരുത്. പിശാച് അവൻ നമ്മളെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന, അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നവനാണ്. നമ്മളെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന, അവന് അതിനുവേണ്ടി കാത്തു കാത്തു നിൽക്കുന്ന പിശാചിന് ഇടം കിട്ടിയാൽ അവൻ നമ്മെ തൂത്തുവാരും, നശിപ്പിക്കും, ഉറപ്പാണ്. കുടുംബങ്ങൾ മുടിയും, അതാണ് സംഭവിക്കുന്നതാണ്. ഒരാളെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കുടുംബം മുടിയും, കുടുംബത്തിൽ നാശം വരും, കുടുംബത്തിലുള്ളവർക്ക് നാശം വരും, ചിലപ്പോൾ മക്കൾക്കായിരിക്കും വരുന്നത്. അപ്പൻ ചെയ്ത് തെറ്റിന് മക്കൾക്കായിരിക്കും ശിക്ഷ വരുന്നത്, കാരണം പിശാചിന് അവകാശം വന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷണവും, അത് നാം സന്തോഷത്തോടെ സ്വീകരിക്കണം. പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യം എന്തെങ്കിലും വരുമ്പോൾ ഉടനെ കർത്താവ് ശാസിച്ചു തരും, പറഞ്ഞു തരും, കർത്താവ് ചിലപ്പോൾ ശിക്ഷണം തരും. ആ ശിക്ഷണവും ശാസനവും നാം വെറുക്കരുത്. വായിക്കാം അഞ്ചാം വാക്യം മുതൽ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടേയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എത്ര വാക്യങ്ങളാണ്! അഞ്ചാം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെയും സുദീർഘമായ ഒരു പ്രഭാഷണമാണ് പ്രസംഗം ചെയ്യുന്നത്. സുദീർഘമായ ഒരു ഡിസ്കോഴ്സ്, സുദീർഘമായ ഒരു പ്രസംഗം. എന്താണത്? മകനെ, കർത്താവ് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നതിന് ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റ് വന്നു, അത് നമുക്ക് തന്നെ അത് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല, തെറ്റുപറ്റിയ കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നിയോഗിക്കുന്ന ഏതെങ്കിലും ദൈവദാസനിൽ കൂടി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് നീരസമുണ്ടാകുന്നത് വളരെ കുറ്റകരമാണ്, ദോഷമാണ്. ഇപ്പം നിങ്ങൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, സപ്പോസ് എന്തെങ്കിലും സങ്കല്പിക്കുക, നിങ്ങൾ ഒരു ഒരു തെറ്റായ കാര്യത്തിൽ ഇടപെട്ടു, തെറ്റായ രീതിയിലേക്ക് പോയി. അപ്പോൾ ദൈവകൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവവൈതൽ, ദൈവദാസനോ ദൈവദാസിയോ നിങ്ങളെ കഠിനമായി ശാസിക്കുന്നു. ദൈവമല്ല, ആ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു, പക്ഷേ ദൈവ പരിധിയിൽ കൂടി ശാസിക്കുന്നു. ശാസിക്കുമ്പോൾ അപ്പോൾ
എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കിയില്ലേ, എന്നെ തരംതാഴ്ത്തിയില്ലേ, എൻ്റെ വില കെട്ടുപോയില്ലേ എന്നൊക്കെ തോന്നിപ്പോയാൽ അത് നമുക്ക് നഷ്ടമാണ്, നഷ്ടമാണത്. കാരണം നമുക്ക് ആ ശാസനയിൽ കൂടി ശിക്ഷണത്തിൽ കൂടി നമുക്ക് ബെറ്റർമെൻറ്റ് കിട്ടുകയാണ്, നമുക്ക് നന്നായി നമ്മളെ വിശുദ്ധരാകാനും പ്രയത്നിക്കുകയാണ്. അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാനെന്ന് പ്രത്യേകം ഓർക്കണം നിങ്ങൾ അവിടെ ആ വാക്യം വായിക്കുമ്പോൾ കാണാം. അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ അത്രയും, ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ക്രിസ്തു നമുക്ക് ശിക്ഷണം തരുന്നു, ക്രിസ്തുവിൻ്റെ വിശുദ്ധി പാലിക്കാൻ ക്രിസ്തു നമുക്ക് ശാസനങ്ങൾ തരുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ പിടികിട്ടുമോ? വയദിവസം വായിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ പിടികിട്ടും, പ്രസംഗം കേൾക്കുമ്പോൾ തെറ്റുകൾ പിടികിട്ടും. പക്ഷെ വ്യക്തിപരമായി പേഴ്സണലായി ഡീൽ ചെയ്ത് തെറ്റ് ഇന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് കിട്ടിയാൽ മഹാഭാഗ്യം, ദൈവത്തിന് സ്തോത്രം. കാരണം നാം സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ, പുറമെയുള്ള പാപങ്ങളല്ല, പാപങ്ങൾ അകത്തുള്ള അന്തർലീനമായി കിടക്കുന്ന, ഹൃദയത്തിൽ അന്തർലീനമായി കിടക്കുന്ന പാപങ്ങൾ, അത് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. എൻ്റെ ദൈവമേ, എനിക്ക് ഞാൻ മനസ്സിലാക്കാത്ത കാര്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയല്ലോ, ഇങ്ങനൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ലല്ലോ, അയ്യോ ഞാൻ വലിയ അപകടത്തിലായിപ്പോയല്ലോ, ഇതിപ്പോൾ തിരുത്താൻ അവസരം കിട്ടിയല്ലോ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, എളുപ്പം വരാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു. അതാണ് പറയുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മോഷികയും അരുത്. കർത്താവ് അവൻ സ്നേഹിക്കുന്നതിന് ശിക്ഷിക്കുന്നു, മറക്കരുത്, കർത്താവ് അവൻ സ്നേഹിക്കുന്നതിന് ശിക്ഷിക്കുന്നു. ലവോദിക്യാ സഭയോട് എത്ര കർക്കശമായി കർത്താവ് പറയുന്നത് അതാണ്. കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ടാണ്, ഞാൻ വാതിക്കൽ നിൽക്കുകയാണ്, പക്ഷേ ഞാൻ പുറത്താണ്, ഞാൻ അകത്തല്ല. ദൈവം പറയുകയാണ്, ക്രിസ്തു പറയുകയാണ്, ഞാൻ അകത്തല്ല, ഞാൻ പുറത്താണ്, ഞാൻ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. സഭയാണെന്ന് പറയും, പക്ഷേ സഭയ്ക്കുള്ളിലില്ല ഞാൻ, ആ സഭയുടെ ഉള്ളിൽ ഞാനില്ല, അവിടെ ഞാൻ പുറത്തായിപ്പോയി. കർത്താവ് തുറന്നു പറയുകയാണ്, എന്തിന്? കർത്താവ് അതിനെ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് മക്കളോട് എന്നപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ മക്കളല്ല കൗലടയന്മാരത്ര, കൗലടയൻ എന്ന് പറഞ്ഞാൽ കുലടയുടെ മകൻ, കുലട എന്ന് പറഞ്ഞാൽ വേശ്യാസ്ത്രീ, കൗലടയൻ മാത്രം വേശ്യാസ്ത്രീയുടെ മകനായിത്തീരുന്നു. എന്നുവെച്ചാൽ സ്വന്തം പിതാവിൻ്റെ മകനല്ല, വളരാത്ത ബന്ധത്തിൽ ജനിച്ച മകനായിത്തീരുന്നു. എന്നുവെച്ചാൽ അപ്പൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു, അതിന് സമ്മതമില്ലേ നാം അപ്പൻ്റെ മക്കളല്ലാതായിത്തീരുന്നു? കാര്യം ഗൗരവമാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ഗൗരവമാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശാസന തന്നിട്ട് ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഞാനത് കൈക്കൊള്ളുന്നില്ലെങ്കിൽ, സന്തോഷത്തോടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ അപ്പൻ്റെ മകനല്ലാതായിത്തീരുന്നു. വലിയ അപകടമാണ്, അപ്പൻ്റെ മകനല്ലാതായിത്തീരുന്നു, നിത്യപിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര ഗൗരവമാണ്! അവൻ ശാസിക്കുമ്പോൾ മിഷിക്കുകയും വരുന്നത്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന് പോലെ നിങ്ങളുടെ ഒരുപാടുന്നു. ബാലശിക്ഷ സഹിക്കണം, ബാലശിക്ഷ. തെറ്റായി ഒഴുക്കിയ നീങ്ങിപ്പോകുന്ന ഒരാളെ പയ്യൊന്ന് അടിച്ച് നേർവഴുക്കിയാക്കും, തെറ്റില്ല. ആ അടി കൊള്ളുമ്പോൾ അതിൽ ഭാരപ്പെടണ്ട. ആത്മീയ രംഗത്ത് നിങ്ങൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാകും. ഞാൻ ഓർക്കുന്നു, എന്തുമാത്രം ശിക്ഷണങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എന്തുമാത്രം ശിക്ഷണങ്ങൾ, എന്തുമാത്രം ശാസനകൾ. ദൈവത്തിൻ്റെ സ്തോത്രം, ശാസനകൾ, ശിക്ഷണങ്ങൾ, ശുശ്രൂഷ രംഗത്ത് തന്നെ മാറ്റിയിരുത്തിയ അവസരങ്ങൾ. എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അനുവാദമില്ലാതിരുന്ന കാലങ്ങൾ, ദൈവം കൃപ ചെയ്ത് ഏതാനും മണിക്കൂറുകളൊക്കെ ഉണ്ടായുള്ളത്, അതിന് പെട്ടെന്ന് കർത്താവ് കൃപയാലിനെ രക്ഷിച്ചു. ഞാൻ പറയുന്നത്, ശാസനയും ശിക്ഷണവും കിട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ പരിഭവിക്കരുത്, ഒരിക്കലും നിങ്ങൾക്ക് നീരസം തോന്നരുത്. എന്നെ എന്നും കുറ്റം പറയാനേ ഉള്ളൂ, എൻ്റെ കുറ്റമേ എന്നും പറയാനുള്ളൂ, ഇങ്ങനെ തോന്നരുത്. ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളെ ആരെയും ഞാൻ ശാസിച്ചു എന്നല്ല ഈ പറയുന്നത്, അതിന് അങ്ങനെയില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ശാസനമോ ശിക്ഷണമോ വരുമ്പോൾ അപ്പോൾ വിനയപൂർവം യേസ് ലോഡ്, അതേ കർത്താവേ പറയണം, യേസ് ലോഡ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ അവളുടെ മകളുടെ കാര്യം പറയാൻ വന്നു, കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു പറഞ്ഞു. അവൾ അന്യജാതിക്കാരിയാണ്, പുറജാതിക്കാരിയാണ്, കനാന്യ സ്ത്രീ, സ്വറഫൈക്ക ജാതിയിലുള്ളൊരു സ്ത്രീ. അവൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചുകൊണ്ട് വരിക, കർത്താവ് പോകുമ്പോൾ ആ ശിഷ്യന്മാരുടെ കൂടെ ഇവളും ഇന്ന് കരഞ്ഞുകൊണ്ട് വരിക.
इकूँ कर्ता मग भूतोपद्रव कठिन मगल् भूतोपद्रव कठिन भूतबाध मगू मग वीडी कम बोध कयल नुर पद इंगली कीड़ू अड़े वरलूटे बोध कीड़ू और वलिए अवगढ़ रोगम ए मग भूतोपद्रव कठिन कर्तव का श्रद्धि कर्तव शिष्यम कर्तव इवेत्रो उड़े कर्तव्रेल ग्रह आड़ा इस्रायेल ग्रह यहूदे आड़े या वन अलदे ई पौजा वे या कटा निराश तौर एर्तव अगर कर्तवे पक्षभेद नमुक तौना कर्तव्यु इस्रायेल ग्रह आड़े या अब निराशपेटी आवश्यक मोटू कर्तवे रक्षिकणमें मगर भूतबोधपुर कठिन अब कर्तव मुखते नोक अद मुखते नोकी श्रद्धि शिष्यमर पर मेसाग्रह आड़े वन कर्तव नोकी मोटू कर्तवे रक्षिकणमें अब कर्तव्य मकड़ नायकुट विहिम अदकूड़ा इन अवे निकट आवश्यम मे स्थान काय स्थान कू ए कुे नायकुटे क्यो इतं कष्ट इन निशिधम कर्कश पर स्ने स्नेहो वे चिंती पुराम अब ना वाईक वाकुव मोटू कर्ता मिले मोटे कैं वह कर्तवे मनस मे नायक वीतमें पर या नाय या सोड ए कुं नायकुटी अब या सू मेषिप एचिल अब मेशल एल पर कल अब ई नायकुटी की वाले पा कर्तवे नोकू एंतर निश्चय दर्ठ्य समीपन हृदय विश्वास मकड़ नायकुट विहिमें पर नायकुट मेशल अपनुक तिन्नोपरु अब मे उचिष्ट मे मेट बाकी मे विनय आ विश्वास विनय कर्त कर्तव अवे नोकी पुंजीयोड़ू निग्रह भविके दैवदिन स्तोत्रम अब विश्वास दार्ढ्यम आ शासन वाक तरत रीतील वाक पदक वेरे ई भूतबाध पकड़ वेरे याद अशु प्रवर्ति पचू अद निर्बंध ये मिले वन येसुनोड़ा कर्तवे मनसमे येसुए मनसमे भूतबाध कठिन कर्तवे मकड़े अपने नायकुट विहिमल अब पर या नायकुट नाय मोल नायकुटी दैवदिन स्तोत्र ईर विश्वास दार्ढ्यम नमुको दैव तशुद्धात्मा नमें प्रवर्ती श्री नि विश्वास वलिए निग्रह भविके विश्वास वलिए नाम विश्वास वलुदा वे परीक्ष चल क नमें विशुद्धि वलर परीक्ष कीवि नमुक नमिल आश्रय मार्दे नमुक शिक्ष कमें आश्रय नमिल चेरादायो अर्तव पेरकान ओर शिक्षण कूड़ी नमीय पूर्ण आत्मीय चेरादायो अमी कर्तव मे चिंती नाम नैसे कड़पो പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ പിന്നെ ഇത് നേരിയാക്കാൻ സാധ്യമല്ലല്ലോ പിന്നെ എങ്ങനെ നേരിയാക്കും ആ തീർന്നില്ല ആളം പോയില്ലേ എന്നതുപോലെ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവേ നിന്റെ വഴിയിൽ കൂടി നിന്റെ ശാസനകളിൽ കൂടിയാണെങ്കിലും ശിക്ഷണകളിൽ കൂടിയാണെങ്കിലും കർത്താവേ മൃദുലമായി അടി ഏറ്റിട്ടാണെങ്കിലും കർത്താവേ കഠിനമായ ശിക്ഷ ഏറ്റിട്ടാണെങ്കിലും കർത്താവേ എനിക്ക് രൂപാന്തരപ്പെടണം ഇതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് രൂപാന്തരപ്പെടണം എനിക്ക് മാറ്റം വരണം എൻ്റെ ആത്മാവിന് സൗഖ്യം വരണം ആത്മാവിന് നിത്യജീവൻ വേണം ആത്മാവിന് നിത്യസ്വർഗ്ഗത്തിൻ്റെ അവകാശം വേണം
കർത്താവെ അത് കിട്ടിയേ പറ്റൂ. അതാത ഞാനിതാ അതിൻ്റെ പാദത്തിൽ കൈ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ശാസനയും ശിക്ഷണവും കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങൾ സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ശാസനവും ശിക്ഷണവും ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്നപോലെ നിങ്ങളുടെ പെരുമാറുന്നു. ബാലശിക്ഷ സഹിച്ചാൽ മക്കളോട് എന്നപോലെ നിങ്ങളുടെ പെരുമാറുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നമുക്ക് ഈ വചനമെല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ സന്തോഷിക്കുന്നു. ആത്മീയമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ച ആ കാലങ്ങളിൽ കർത്താവ് എനിക്ക് ശാസനം തന്നു, ശിക്ഷണം തന്നു. ഇന്ന് ഞാൻ അതിനെ സൽഫലം അനുഭവിക്കുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ഭാഗ്യവശാൽ എനിക്ക് സംഗതിയാകുന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം കർത്താവിൻ്റെ കൃപയാലല്ലേ ഉള്ളൂ എന്തും. ശാസനങ്ങൾക്കൂടെയും ശിക്ഷണങ്ങൾക്കൂടെയും കർത്താവ് എന്നെ വഴി നടത്തി ഇത്രയും കാലം, ഇത്രയും കാലം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഗൗരവമായി കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നത്, ശാസനങ്ങളെയും ശിക്ഷണങ്ങളെയും നിങ്ങൾ വെറുക്കാതെ, നിങ്ങൾ പകയ്ക്കാതെ അവ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുക, ആത്മീയമായ അഭിവൃദ്ധി, ആത്മീയ വർധന പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും തീപിടിപ്പിക്കാൻ തീയായ ഞങ്ങളുടെ ഒത്തിരി എഴുന്നള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. വിശുദ്ധന്മാർ മാത്രം ചേർന്ന് പറക്കുന്നതായ ആ സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.